എൽ പി ജി ഗ്യാസ് സിലിണ്ടർ മൂലമുണ്ടാകുന്ന അഗ്നിബാധയുടെ എണ്ണം വർദ്ധിക്കുന്നതായി അഗ്നിരക്ഷാ സേന. കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് മുഖം അഗ്നിരക്ഷാ നിലയത്തിൽ പരിധിയിൽ മാത്രം ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് 7 അഗ്നിബാധയാണ് ഉണ്ടായത്. എൽ പി ജി സിലിണ്ടർ ഉപയോഗിക്കുമ്പോഴുള്ള അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് അഗ്നിരക്ഷാ സേന പറയുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് മുഖം അഗ്നിരക്ഷാ നിലയത്തിന്റെ പരിധിയിൽ മാത്രം എൽ പി ജി ഗ്യാസ് സിലിണ്ടർ മൂലമുള്ള 7 അഗ്നിബാധകളാണ് ഉണ്ടായത്. ഇവയെല്ലാം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോഴുള്ള അശ്രദ്ധ മൂലമാണ്. മാസങ്ങൾക്ക് മുമ്പ് കിഴുപറമ്പ് പഞ്ചായത്തിലെ കുനിയിൽ വീടിനകത്തെ അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം മുതൽ കഴിഞ്ഞ ദിവസം ചാത്തമംഗലം പഞ്ചായത്തിലെ സൗത്താരയങ്കോട് വീട്ടിൽ അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ മൂലമുണ്ടായ അപകടത്തിൽ വരെ തലനാരിഴക്കിയാണ് മനുഷ്യജീവനുകൾ രക്ഷപ്പെട്ടത്. എന്നാൽ വലിയ നാശനഷ്ടമാണ് ഇവയിലെല്ലാം സംഭവിച്ചത്. വീടുകൾക്ക് കേടുപാടുകളും ഗൃഹോപകരണങ്ങൾ കത്തിനശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനായി സിലിണ്ടർ ഉപയോഗിക്കുന്ന സമയത്ത് റെഗുലേറ്റർ കൃത്യമായി കണക്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഉപയോഗിക്കണമെന്നാണ് ഫയർഫോഴ്സ് അധികൃതർ പറയുന്നത്. പുതിയ ഗ്യാസ് സിലിണ്ടറിൽ റെഗുലേറ്റർ കണക്ട് ചെയ്യുന്നതിന് മുമ്പും ശേഷവും സോപ്പ് വെള്ളം ഒഴിച്ചു നോക്കി ഗ്യാസ് ലീക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. സിലിണ്ടറും അടുപ്പുമായി കണക്ട് ചെയ്യുന്ന ഹോസ് 2 കൂടുമ്പോഴെങ്കിലും മാറ്റണം. കൃത്യമായി ISI മുദ്രയുള്ള ഹോസും റെഗുലേറ്ററും ഉപയോഗിക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഗ്യാസ് ലീക്ക് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് റെഗുലേറ്റർ ഓഫ് ചെയ്ത് സിലിണ്ടർ വീടിന് പുറത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം. ഗ്യാസ് ലീക്കായത് ശ്രദ്ധയിൽപ്പെട്ടാൽ വൈദ്യുതിയുമായി യാതൊരു ബന്ധവും പാടില്ല. സ്വിച്ചുകളെല്ലാം ഏത് അവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ തന്നെ നിലനിർത്തുക. എത്രയും പെട്ടെന്ന് അടുത്തുള്ള അഗ്നിരക്ഷാ നിലയത്തിൽ വിളിച്ച് വിവരമറിയിക്കണമെന്നും മുഖം അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂർ പറഞ്ഞു. നമ്മുടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 ഇടയ്ക്ക് 7 LPG അവയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് മുക്കം ഫയർ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. പ്രധാന കാരണം ഒന്ന്, ഗ്യാസ് ഉപയോഗിക്കുന്നിടത്തുള്ള ചില അശ്രദ്ധയാണ് അപകടത്തിലേക്ക് നയിക്കുന്നത്. ഒന്ന്, പുതിയൊരു സിലിണ്ടർ കണക്ട് ചെയ്യുന്ന സമയത്ത് റെഗുലേറ്റർ പൂർണ്ണമായും ശരിയായ രീതിയിൽ ഉറപ്പുവരുത്തി, കണക്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തി വേണം നമ്മൾ ഉപയോഗിക്കാൻ. 2, കണക്ട് ചെയ്തതിന് ശേഷവും അതിൽ ഗ്യാസ് ലീക്കില്ല എന്ന് വേണം ഉറപ്പുവരുത്തി വേണം നമ്മുടെ പാചകം ആരംഭിക്കുന്നത്. അതിന് നമുക്ക് സാധാരണ ഉപയോഗിക്കാവുന്നത് അല്പം സോപ്പ് പൊടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായി പത എടുത്തതിന് ശേഷം പത ഈ റെഗുലേറ്ററിൻ്റെ മേലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ കുമിളകൾ വലുതാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ലീക്ക് ഉണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ റെഗുലേറ്റർ ഊരി വീണ്ടും നന്നായി കണക്ട് ചെയ്ത് വീണ്ടും ഈ പരിശോധന നടത്തി ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം ഇതിൽ കണക്ട് ചെയ്യുന്ന കണക്ടിങ് ഹോസുകൾ ഏറ്റവും ചുരുങ്ങിയ 2 കൂടുമ്പോഴെങ്കിലും മാറ്റണം. കൂടാതെ ഗ്യാസ് കണക്ഷൻ എടുക്കുമ്പോൾ അംഗീകൃത ഗ്യാസ് ഏജൻസികളിൽ നിന്നുമാണ് എടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നും അനധികൃതമായി വിൽപ്പന നടത്തുന്ന ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് യാതൊരു ഇൻഷുറൻസ് പരിരക്ഷയും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യമായ ISI മാർക്കുള്ള ഹോസുകൾ ഉപയോഗിക്കാം. അതേപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഗ്യാസ് ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഗുലേറ്റർ വളരെ പെട്ടെന്ന് ഓഫ് ചെയ്യുകയും പിന്നെ സിലിണ്ടർ പറ്റുമെങ്കിൽ വീടിൻ്റെ പുറത്തേക്ക് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുകയാണ് ചെയ്യുക. നമ്മൾ ആസ് എ കസ്റ്റമർ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ കൃത്യമായി നമുക്ക് ഗ്യാസ് കണക്ഷൻ LPGയുടെ കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കുക. അത് നമ്മൾ അംഗീകൃത ഏജൻസികളിൽ നിന്ന് മാത്രം ഗ്യാസ് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. വളരെ ചൂട് കൂടിയ ഈ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ ഏറെ ജാഗ്രത പുലർത്തണമെന്നും അഗ്നിരക്ഷാ സേന അറിയിച്ചു. CTV പ്രാദേശിക വാർത്ത മുഖം.